സാനിയ അയ്യപ്പൻ നേരിട്ട ആ ഒരു ഇൻസിഡന്റ് അല്ലേ ഹൈലൈറ്റ് മോഡൽ നമ്മൾ മുന്നേ വീഡിയോ ചെയ്തതാണ്. അപ്പൊ ആ ഒരു ഇഷ്യൂല് ഒരുപാട് പേര് അവരെ സപ്പോർട്ട് ചെയ്തു. അവര് ചെയ്തത് ഒരു ബോൾഡ് ആയിട്ടുള്ള ഡിസിഷൻ ആണ്. അവർക്ക് ഒരു അബ്യൂസ് നേരിട്ടു, അവർ അവിടെ തന്നെ അതിന് പ്രതികരിച്ചു എന്നുള്ളത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. എല്ലാവരും അതൊരു 99 പെർസെന്റേജ് പറയാൻ എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമ്മുടെ ആറാട്ടണ്ണന് മാത്രം, സന്തോഷ് വർക്കി അങ്ങേർക്ക് മാത്രം ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പെർസ്പെക്ടീവിൽ നിന്നിട്ടാണ് മൂപ്പര് ഈ സാധനമൊക്കെ കാണുന്നത്. മൂപ്പര് ഇതെന്തറിയോ, ഏതൊരു ചാനലിലും മൂപ്പര് മൂപ്പരുടെ അത് സത്യത്തിൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. മൂപ്പർക്ക് മൂപ്പരുടേതായിട്ടുള്ള വ്യൂ പോയിന്റ് മൂപ്പര് എവിടെയും വിളിച്ചു പറയും, മാറ്റി പറയില്ല അല്ലേ, മാറ്റി പറയുന്നില്ല. മൂപ്പര് കറക്റ്റ് വിളിച്ചു പറയും. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വിളിച്ചു പറഞ്ഞത് ഇനി അബദ്ധമാണെങ്കിൽ മൂപ്പര് പിറ്റേ ദിവസം മൂപ്പര് ചാനലിൽ വന്ന് കറിയും, എല്ലാരും ഇന്നെ സൈക്കോന്ന് വിളിക്കുന്നു, പൊട്ടെന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ ഈ ആറാട്ടൻ്റെ കേസിൽ പറഞ്ഞിട്ടുണ്ട്, അൺവാണ്ടഡ് ആയിട്ട് അവിടെ ഇവിടെയും പോയിട്ട് ഈ പറയുന്നത് നിർത്തുകയാണ് നല്ലത്. ഓക്കെ, പറയാൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തം ചാനലിൽ വിളിച്ചു പറഞ്ഞാൽ ആ വീഡിയോക്ക് റീച്ച് കിട്ടും. ഓബിയസ്ലി ആ വീഡിയോ കയറിപ്പോയാൽ നിങ്ങൾക്ക് ആ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് എങ്കിലും കിട്ടും. ഇത് ചുമ്മാ ചോദിക്കുന്ന ചോദ്യം എന്താണെന്നുള്ളത് നോക്കുക, കറക്റ്റ് കൊടുക്കേണ്ട ഉത്തരമാണെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ അതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഉത്തരമാണെന്നുണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്യുക, ബാക്കിയുള്ള ആളുകൾക്ക് സെല് ചെയ്യാൻ വേണ്ടി നിന്നെടുക്കുന്ന ആൾ. ആ അതാണ് മുമ്പേ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ അറിഞ്ഞോ അറിയാതെ എനിക്കൊന്നും അറിയാതെ ചെയ്യുന്നതല്ല. നമ്മൾ നേരിട്ട് ഞങ്ങൾ നേരിട്ട് കണ്ട് ഒരു 5 മിനിറ്റ് സംസാരിച്ചിട്ടുള്ളൂ. ആ 5 മിനിറ്റ് സംസാരത്തിൽ തന്നെ മൂപ്പർക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, ഇതെന്താ അങ്ങനെ ഇങ്ങനെ എന്നുള്ളത്. സോ മൂപ്പര് മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആണ് ഈ ഒരു സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലെല്ലാം. അപ്പൊ മൂപ്പർ ആ സാനിയ അയ്യപ്പൻ ഇഷ്യൂല് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ അടുത്തൊരു വീഡിയോയിൽ വന്നിട്ടുണ്ട്. ആ വീഡിയോ അനൂപ് ആക്ഷൻ വ്ലോഗ് എന്ന് പറഞ്ഞ ചാനലിലാണ്. ആ ചാനലിൽ ആ പെർട്ടിക്കുലർ വീഡിയോ ഞാൻ എന്റെ കമ്മ്യൂണിറ്റിയിൽ ഇടാം. അപ്പൊ ആ വീഡിയോ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണാം. ഞാൻ അതിന്റെ കുറച്ച് പോർഷൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇന്നത്തെ ചർച്ചാ വിഷയം എന്ന് വെച്ചാല് സിനിമാ നടികൾ വസ്ത്രം ധരിക്കുന്നത് കറക്റ്റല്ല എന്നാണ് നമ്മുടെ ആറാട്ടെണ്ണം പറയുന്നത്. അപ്പൊ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മുടെ ആറാട്ടെണ്ണം തന്നെ നിങ്ങളോട് പറഞ്ഞു. സാനിയ ഇപ്പന ഇന്നലെ പ്രശ്നം ഉണ്ടല്ലേ, ആരോഗ്യ സാനിയപ്പിനെ ഗ്രഹിപ്പിടിച്ചു നിവിൻ പോളിയുടെ ഒരു സിനിമയുടെ പ്രൊമോഷൻ ആയിട്ട് കോഴിക്കോട് പോയപ്പോ, അതിനെ കുറിച്ചാണല്ലോ ഇപ്പൊ അണ്ണം പറയാൻ വന്നത്. എന്താ സംഭവം? സാനിയപ്പിന്റെ വിഷയം കണ്ടു, സ്ത്രീകൾ പറയും അവർക്ക് ഏത് വസ്തു ഇടാനുള്ള സ്വാതന്ത്ര്യം വേണം എന്നെല്ലാം ശരിയായി മനസ്സിലാക്കണം. പല പഠനങ്ങളത് പൂവീകരിക്കണം, പെണ്ണുങ്ങളെക്കാട്ടും ലൈംഗികത ഉള്ള ആണുങ്ങൾക്കാണ്. അപ്പൊ ആണുങ്ങളെ അങ്ങനെ ടെംപ്റ്റ് ചെയ്യുന്നതിന് അർത്ഥമില്ല, ടെംപ്റ്റ് ചെയ്താ ഇപ്പൊ ഇവിടെ ലുളിമാളിൽ എവിടെ ചെന്നാൽ പെണ്ണുങ്ങളെ സ്ലീവ്ലെസ്സും ഇങ്ങനെ വന്ന് നടക്കുകയാണ്. ഇത് നാച്ചുറലായിട്ട് ആണുങ്ങൾക്ക് അട്രാക്ഷൻ വരും. എങ്ങനെ അട്രാക്ഷൻ വരും? ഒരു പെണ്ണുങ്ങള് ഇങ്ങനെ ഡ്രസ് ഇങ്ങനെ നടക്കുമ്പോൾ ആണുങ്ങൾക്ക് അട്രാക്ഷൻ വരും. ആണുങ്ങൾക്ക് അട്രാക്ഷൻ വരും പറഞ്ഞത് വരും. പഠനങ്ങൾ സ്റ്റഡി ചെയ്ത് അങ്ങനെ ആണുങ്ങൾക്ക് ആ പെണ്ണുങ്ങളെക്കാട്ടി ഇത് കൂടുതലും ലൈംഗികമാണ്. പെണ്ണുങ്ങളുടെ ഈ സ്ലീവ്ലെസ് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോ ആണുങ്ങൾക്ക് വികാരം വരുന്ന ഉറപ്പാണ്, ഉറപ്പാണ്. മിക്ക 90% ആണുങ്ങൾക്ക് വരും. അത് ഒഴിവാക്കാവുന്നേ ഇല്ല. അത് ഇവർ എന്തിനാണ് ചെയ്യുന്നത്? ഈ സാനിയപ്പന്റെ പ്രൊമോഷന് വേണ്ടിയുള്ളതാണെന്ന് അറിയില്ല. മണപ്പൂർ അവരെ സിനിമ പ്രൊമോട്ട് ചെയ്യാനുള്ള ഈ പറഞ്ഞ കാര്യം എന്താണ്? എനിക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം മൂപ്പര് ഇത് മൊത്തത്തിൽ ആണുങ്ങൾ അങ്ങനെയാണ് എന്നാണ് പറയുന്നത്. ഇപ്പൊ നമുക്കൊന്നും ഇപ്പൊ നമ്മുടെ മുന്നിൽ കൂടി ആര് സ്ലീവ്ലെസ് ഇട്ട് പോയാൽ എന്താ പോയി എന്താ അല്ല നമ്മള് പറയുന്നത്. ഞാൻ അങ്ങനെയാണെന്ന് പറയാന്നല്ല, മൊത്തത്തിൽ ആണുങ്ങൾ അങ്ങനെയാണ്. മൊത്തത്തിൽ ആണുങ്ങൾ അങ്ങനെയാണെന്ന് പറയുന്നത് മൂപ്പര് എങ്ങനെ ഏത് സ്റ്റഡീന്റെ ബേസിസിലാണ് പറയണെന്ന് മനസ്സിലാവണില്ല. സ്ലീവ്ലെസ് ഇട്ട് ഒരു ലേഡി നടന്ന എന്താ പ്രശ്നം? ഭൂമി എഴുതി താഴെ വീഴും. ഈ സ്ലീവ്ലെസ് ഇട്ട് ഒരു ലേഡി മുന്നിൽ കൂടി പോയാൽ ഈ നാട്ടിലുള്ള ആണുങ്ങളുടെ ഒക്കെ പാന്റിനകത്ത് ആന്റിന മുങ്ങി മാതിരി പൊന്തു അല്ലെ? എന്തെങ്കിലും ഉദ്ദേശിക്കുന്നത്? സ്ലീവ്ലെസ് ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ ലേഡീസിനും തോന്നണ്ട അങ്ങനെ. ആ അല്ല, മൂപ്പര് അതിന് പറഞ്ഞല്ലോ സ്റ്റഡീസ് വെച്ച് നോക്കുമ്പോ ജെൻസിനാണ് കൂടുതൽ എന്നുള്ളത്. അതെങ്ങനെ എന്ത് സ്റ്റഡി എന്നുള്ളതും കൂടി മൂപ്പര് പറഞ്ഞു തന്നാൽ നന്നായിരിക്കും. പിന്നെ ഈ മൊത്തത്തിൽ ആണുങ്ങൾക്ക് അങ്ങനെയാണ്, പിന്നെ ഇവർ ഈ ഫ്രീഡത്തിന് വേണ്ടി പെൺകുട്ടികൾ ചോദിക്കുന്നു, പിന്നെ അവർക്കും ഡ്രസ്സിങ്ങിന് സ്വാതന്ത്ര്യമില്ല. സ്ലീവ്ലെസ് ഇടാൻ പാടില്ല, അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ് ഇടാൻ പാടില്ല, അവരെപ്പോഴും പുതച്ചു മൂടി നടക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം അവരുടെ ലിമിറ്റ്സ് അല്ലെ. പബ്ലിക് അപ്പിയറൻസിൽ എന്തൊക്കെ ലിമിറ്റ്സ് കീപ്പ് ചെയ്യണമെന്നത് പ്രത്യേകിച്ച് ഒരു സെലിബ്രിറ്റി ആകുമ്പോൾ അവർക്ക് അറിയാം എങ്ങനെ എക്സ്പോസ് ചെയ്യണോ വേണ്ടേ, എത്രത്തോളം എക്സ്പോസ് ചെയ്യാം, എങ്ങനെ ഡ്രസ് ചെയ്യാം എന്നുള്ളതൊക്കെ അവർക്ക് അറിയാം. മാത്രമല്ല അവരുടെ ഇഷ്ടം കൂടെയാണ്, അവരുടെ ഫ്രീഡം ആണ്, സ്വന്തം ഫ്രീഡം ആണ്. സോ ഇതൊക്കെ ചുമ്മാ എന്തോന്നു എയർ പോകാൻ വേണ്ടി പറയുകയാണെന്നുണ്ടെങ്കിൽ പറയും, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. ഇപ്പൊ പണ്ട് ഒരിക്കലും മമത മോഹൻദാസ് ഡ്രസ് ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു. മമത മോഹൻദാസ് ഒരു കാഞ്ചിത്ത എന്താണിച്ച് മാറിട്ടുള്ള കാണിക്കുന്നില്ല, മാറിടം കാണിച്ചു, മുഴുവൻ അല്ല ചെറുതായിട്ടാ, ചെറുതായിട്ട് മമത മോഹൻദാസ് മാറിടം കാണിച്ചു. ഒരു അവാർഡ് ഫംഗ്ഷൻ വന്നാണ്. ഇങ്ങനെ പല നടിമാര് അവാർഡ് ഫംഗ്ഷൻ, ഞാൻ ചോദിക്കണമായിരുന്നല്ല. അപ്പൊ മമത മോഹൻദാസ് മമത മോഹൻദാസിന്റെ മാറിടം കാണിച്ചെങ്കിൽ ബാക്കി ആൾക്കാർ എന്തിനാ കയറി പിടിക്കണമെന്ന് ആലോചിക്കണം. അത് ആൾക്കാർക്ക് അട്രാക്ഷൻ തോന്നുന്നു, നാച്ചുറലായിട്ട് തോന്നുന്നു, അത് കയറി പിടിക്കാൻ പാടില്ല, അതൊന്നും പറയാൻ പറ്റില്ല. എല്ലാം കാണിച്ചിട്ട് പിടിക്കാൻ പാടില്ല എന്നുള്ള യോജിപ്പില്ല. എന്താ ഇത്? കഥ
അതായത് മൂപ്പർക്ക് സാനിയപ്പന്റെ കേസ് പറയുമ്പോ മൂപ്പര് മമത മോഹൻദാസിന്റെ കേസ് പറഞ്ഞു. അപ്പൊ മൂപ്പര് ഇതൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. മൂപ്പർക്ക് അറിയാം ഞാൻ കണ്ടിട്ടില്ല മമത മോഹൻദാസ്. അപ്പൊ മൂപ്പര് ഇതൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട്. ഇനിയുള്ള വീഡിയോയിൽ മൂപ്പര് വേറൊരു നടിയുടെ പേരും പറയുന്നുണ്ട്. സോ മൂപ്പര് ഈ നടിമാരുടെ കേസൊക്കെ അവർ എത്രത്തോളം ഡ്രസ്സ് ഇടുന്നു, ഏത് അളവിൽ ഡ്രസ്സ് ഇട്ട് വരുന്നു, മാറിടം കാണിച്ചു എന്നാണ് മൂപ്പര് പറയുന്നത്. അല്ലെങ്കിൽ മാറിടം സ്വാഭാവികമായിട്ടും പിടിക്കുന്ന എന്തോ എന്തോ വർത്താനല്ല അത്. അതപ്പോ ഞാൻ ആലോചിക്കുന്നത് എന്നിട്ട് മൂപ്പര് എന്താ പറയാ, മൂപ്പര് ജനറൽ ആയിട്ട് എല്ലാരെയും പറയും അത് പിടിച്ചതിന് എനിക്ക് ഒരു തെറ്റും പറയാൻ പറ്റില്ല. എന്തോന്നിടയത് ബാക്കി നോക്കാം. ബാക്കി ആൾക്കാർ എന്തിനാ കയറി പിടിക്കണം? ആൾക്കാർക്ക് അട്രാക്ഷൻ തോന്നുന്നു, നാച്ചുറൽ ആയിട്ട് തോന്നുന്നു. അത് കയറി പിടിക്കാൻ പാടില്ല, അതൊന്നും പറയാൻ പറ്റില്ല. എല്ലാം കാണിച്ചിട്ട് പിടിക്കാൻ പാടില്ലെന്നുള്ള യോജിപ്പില്ല. നടിമാരല്ലേ ഈ അവാർഡ് സെറമണിക്ക് എന്നത് വളരെ മോശം ഡ്രസ്സിട്ട വരുന്നത്. എല്ലാ സ്ത്രീകളും മിക്ക അവാർഡ് സെറമണിക്ക് തന്നെ മിക്ക നടിമാരും ശരിക്കും ബോഡി കാണിച്ചിട്ട് തന്നെ വരുന്നു. അല്ല അവരുടെ ബോഡി അവർക്ക് കാണിക്കാലോ. മഞ്ജുവാര്യം അങ്ങനെയല്ല, മഞ്ജുവാര്യം ഡീസന്റ് ഡ്രസ്സിട്ട വരുന്നു. അപ്പൊ മഞ്ജുവാര്യം മോഡേൺ ഡ്രസ്സിലായിട്ട് വരുന്നുണ്ട്, പക്ഷെ വളരെ ഡീസന്റ് ഡ്രസ്സാണ്. ഇത് ചില ആൾക്കാർ ഈ മാരുടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സർജറി പോലും ചെയ്തിട്ടാണ് ചില നടിമാര് വരുന്നത്. സർജറി ചെയ്യുന്ന മാരുടെ കൊച്ചും കാണിക്കാൻ വേണ്ടി അങ്ങനെ വരുന്ന നടിമാരുണ്ട്. പക്ഷെ മഞ്ജുവാരിന് പോലെ വളരെ ചുരുക്കം ആൾക്കാരുണ്ട് നല്ല നന്നായി ഡ്രസ് ചെയ്ത് വരണം. ആണുങ്ങൾക്ക് എന്ത് കാണിക്കാം? പെണ്ണുങ്ങൾക്ക് കാണിക്കാൻ പാടില്ല, കാണിക്കണം, ഒന്നും കാണിക്കുന്നില്ല. ആണുങ്ങൾ ഫുൾ ഡ്രസ്സിട്ടുള്ള മമത മോഹൻദാസിന്റെ കാര്യം പറയുന്നു, മഞ്ജുവാരിയുടെ കാര്യം പറയുന്നു, ഇത് രണ്ടുള്ള ഡിഫറൻസ് മൂപ്പര് പറയുന്നത് മാന്യമായ ഡ്രസ്സും മാന്യമല്ലാത്ത ഡ്രസ്സും. അല്ല എന്താണ് ഈ മാന്യമായ ഡ്രസ്സ് മാന്യമല്ലാത്ത ഡ്രസ്സ് എന്നുള്ളതും കൂടി ആറാട്ടെണ്ണം പറഞ്ഞു തന്നാൽ നന്നായിരിക്കും അല്ലേ. എന്താ പറയുക, ഇങ്ങനെ ഇങ്ങനത്തെ ചിന്തയൊക്കെ കൊണ്ട് റോട്ടിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ നമ്മളെ സാനിയ അയ്യപ്പന്റെ പോലെ നല്ല അടിപൊളി പെൺകുട്ടികളുണ്ടാവും, മേടിച്ച് കൂട്ടണ്ട്. സത്യം അതാപ്പോ നമ്മൾ അല്ല, മൂപ്പർക്ക് കിട്ടുന്നുണ്ട്, വഴിയെ കിട്ടുന്നുണ്ട്. ഏതോ ഒരു ആങ്കർ ഇപ്പൊ അടുത്ത് പോയി ചോദിച്ചു, നിങ്ങൾ കാണുന്ന സെലിബ്രിറ്റീസിനോട് മാത്രമേ ക്രഷ് തോന്നാറുള്ളൂ എന്നുള്ളത്. എന്തോ നടക്കുക, ഇതിന് ചുമ്മാ എയർ പോയി ഇങ്ങേര് അല്ല എന്ത്. ആണുങ്ങൾ സിഗരറ്റ് വലിക്കണ പെണ്ണുങ്ങളെ സിഗരറ്റ് വലിക്കണ്ട ഒരുമിച്ചിരുന്നു, ആണുങ്ങൾക്ക് സിഗരറ്റ് വലിച്ച പെണ്ണുങ്ങൾക്ക് വലിക്കാൻ പാടില്ലെന്ന് കുറെ പേര് ചോദിച്ചു. ആദ്യമേ പെണ്ണുങ്ങൾക്ക് ഈ പ്രഗ്നന്റ് ഇല്ലാകുമ്പോൾ ഈ സിഗരറ്റ് വലിച്ച് കഴിഞ്ഞാൽ അവർ പിള്ളേരെ ബാധിക്കും, അതുകൊണ്ടാണ് വേണ്ട പറഞ്ഞത്. പെണ്ണുങ്ങൾ വലിക്കണം പറഞ്ഞു, പെണ്ണുങ്ങൾ വലിക്കാതെ പറയാൻ കാരണം ആണുങ്ങൾക്ക് വലിക്കാം അല്ലെ. ആണുങ്ങൾ വലിച്ച അത്ര കുഴപ്പമില്ല, പെണ്ണുങ്ങൾ വലിച്ച് കഴിഞ്ഞാൽ അവർ ഈ പ്രഗ്നന്റ് സമയത്തിലാണ്, ആ സമയത്തിലാണെങ്കിൽ അവരുടെ ഉണ്ടാകുന്ന കൊച്ചിനെ ബാധിക്കും, അതുകൊണ്ടാണ് പെണ്ണുങ്ങൾ ആ സമയത്ത് മദ്യപിക്കരുത്, സിഗരറ്റ് വലിക്കരുത് എന്ന് പറയാം. പക്ഷെ മഞ്ജുവാര്യർ വളരെ ഡീസന്റ് ഡ്രസ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് പേര് നല്ല ഡ്രസ്സ് ഇടുന്നുണ്ട്. എങ്ങനെയുണ്ട്, സിഗരറ്റ് ആണായാലും പെണ്ണാണെങ്കിലും വലിക്കാൻ പാടില്ല? മാത്രല്ല, പെണ്ണെ ഒരു സ്ത്രീ പ്രഗ്നന്റ് ആയിട്ട് തൊട്ടപ്പുറത്ത് ആണിന് എത്ര വേണമെങ്കിലും വലിക്കാൻ കുഴപ്പമില്ല. ഇതെന്താ പറയുക, മൂപ്പയുടെ പേഴ്സ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് കുഴപ്പമില്ല, എന്തോ ആവാ വിഷയമില്ല, സ്ത്രീകളാവുമ്പോ മറ്റേ അടങ്ങി ഒതുങ്ങി കുലസ്ത്രീ കാലങ്ങളിങ്ങനെ പോകുമ്പോഴല്ലേ ഇവരെ മനസ്സിൽ ഓരോരുത്തരുത് പുറത്തുകാടുക. അങ്ങനെ എനിക്ക് തോന്നിയിട്ടോ, കാരണം ഈ സിഗരറ്റിന്റെ കേസിൽ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും വലിക്കാൻ പാടില്ല എന്നാണ് എന്റെ സ്റ്റാൻഡ്. ഓക്കെ, അത് ഞാനാണെങ്കിലും പെണ്ണാണെങ്കിലും. പിന്നെ മൂപ്പര് പറഞ്ഞ എക്സാമ്പിളും അട്ര മണ്ടത്തനാണ്. എക്സാമ്പിളാ ഞാൻ പറഞ്ഞത്, എന്തായാലും വലിക്കാൻ പാടില്ല, എന്തായാലും വലിക്കാൻ പാടില്ല. പ്രഗ്നന്റ് ആയി നിൽക്കുന്ന ഒരു സ്ത്രീന്റെ അടുത്ത് നിന്ന് ഒരു ആണിന് ഞാനാണെന്ന് അതുകൊണ്ട് എനിക്ക് വലിക്കാൻ വിളിച്ചിരിക്കാൻ പറ്റും. എന്തോ നടക്കുന്നത്, ഇങ്ങനോട് കുറച്ചൊരു റെസ്പെക്ട് ഉണ്ടായത് അതും ഇയാള് കളയൂലോ. എന്തെല്ലാം കാണിക്കുന്ന മനസ്സിലാവില്ല, ഇത് പെണ്ണുങ്ങൾക്ക് സൈക്കോളജിയിൽ പോലും എക്സ്റ്റിബിറ്റ് സ്റ്റോൺ എല്ലാം കാണിക്കുക, പെണ്ണുങ്ങൾക്ക് ഒരു ആണുങ്ങളെക്കാളും ടെൻഡൻസി ഉണ്ടെന്ന് പറയാം. ഇപ്പൊ ബാക്ക് പോസ്റ്റിലാണ് കാണിക്കുക. ഇപ്പൊ വിദ്യാബാലൻ ഡ്രസ്സിങ് വളരെ മോശമാണ്. വിദ്യാബാലൻ എന്ത് മോശമായി ഡ്രസ് ചെയ്യുന്നത്? അപ്പൊ ഇതെല്ലാം അവര് എന്തിനാണ് അറിയില്ല. ചിലര് ഞാൻ പറഞ്ഞാണ് ഭാരതൻ ഇത് സർജറി ചെയ്തവരുണ്ട്. സർജറി അറിയാമോ? സർജറി അങ്ങനെ കറക്റ്റ് എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. അവരിങ്ങനെ ഇട്ടിട്ട് അത് കാണിക്കാൻ വേണ്ടി അങ്ങനെ പല സ്ത്രീകളുണ്ട്, സിനിമയിൽ മാത്രമല്ല അല്ലാതെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ എന്തൊക്കെ കാണിച്ചാൽ, ദീപ്തി സതി ഒരു ബിക്കിനി മാത്രം ഇട്ടിട്ട് വന്നിട്ടുണ്ടായി. ആര്? ദീപ്തി സതി. അതെവിടെ വന്നത്? അത് ഏതോ ഒരു മാക്സിൽ വന്നിട്ടുണ്ടായി. ഇവര് ഇതെല്ലാം എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവണില്ല. കുറച്ചുകൂടെ മാനിയെ ഡ്രസ് ചെയ്താൽ ഈ സൊസൈറ്റിയിലെ സ്ത്രീകൾക്ക് ഒരു മാതൃകയായി. സ്ത്രീകള് ഇപ്പൊ സാനിയെ കണ്ട് പഠിക്കണ്ട. സ്ത്രീകൾ മാത്രം, സിനിമ ഫീൽഡ് മാത്രമല്ല എല്ലാ ഫീൽഡും അങ്ങനെയാ. എല്ലാ ഫീൽഡും അങ്ങനെ. ഇപ്പൊ ഈ ലുളുമാളിൽ പോയി കഴിഞ്ഞാൽ നല്ല പെണ്ണുങ്ങള്, മിക്കവരും ലുളുമാളിൽ പോകുന്ന പെണ്ണുങ്ങൾ വായ നോക്കാൻ വേണ്ടിയാ. ലുളുമാളിൽ പോണോ? മിക്ക ആണെങ്കിലും പോകുന്ന വായ നോക്കാൻ വേണ്ടിയാ. കടുവയിൽ അങ്ങനത്തെ ഡ്രസ് ഇട്ടാ വരുന്നത്? പെണ്ണുങ്ങൾക്ക് അങ്ങനത്തെ ഡ്രസ് ഇട്ടുണ്ട്. സ്ലീവ്ലെസ് വലിയ ട്രെൻഡാണ് ഇപ്പൊ, എല്ലാം കാണിച്ചു നടക്കണം. ശരി, മൂപ്പര് മമത മോഹൻദാസിന്റെ പേര് പറഞ്ഞു, പിന്നെന്താ മറ്റേ സതി, ദീപ്തി സതിന്റെ കേസ് പറഞ്ഞു, മഞ്ജുവാര്യർ പറഞ്ഞു, പിന്നെ നമ്മുടെ സാനിയപ്പം പറഞ്ഞു, മൂപ്പര് ഓൾമോസ്റ്റ് എല്ലാവരെയും, വിദ്യാബാലന്റെ കേസ് പറഞ്ഞു. മൂപ്പര് ഏത് നടി എന്തിട്ട് നടക്കുന്നു, നടക്കുന്നില്ല. മൂപ്പര് പറഞ്ഞത് സാധാരണക്കാരൻ. അപ്പൊ നാട്ടിലുള്ള സകല പെണ്ണുങ്ങളും എങ്ങനെ ഡ്രസ്സിട്ട് നടക്കണം എന്നുള്ളത് കാര്യമായിട്ട് മൂപ്പര് പറഞ്ഞ പോയിന്റ് കേട്ടാ. ലുലു മോളിന്റെ അകത്ത് ആണുങ്ങൾ എല്ലാരും പോകുന്നത് സ്ത്രീ ഡ്രസ് ഇട്ട പെണ്ണുങ്ങളെ വായ നോക്കാൻ വേണ്ടിട്ടാണ്. എന്റെ പൊന്നണ്ണ, നിങ്ങളെ മെജോറിറ്റി ആളുകൾ കാണുന്നത് ലുലു മോൾ, ഞാൻ കണ്ടത് നിങ്ങളെ ലുലു മോൾ. അപ്പൊ ഞാൻ ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്,
നിങ്ങൾ അവിടെ ഈ സ്ത്രീകളെ ഇട്ട പെണ്ണുങ്ങളെ വായ നോക്കാൻ വന്നതല്ലേ എന്ന് ചോദിച്ചാൽ നിങ്ങൾ സമ്മതിച്ചു വരൂ. അല്ല അത് ഇല്ല, അങ്ങനെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ? നിങ്ങൾ നിങ്ങളെ ആരും പറഞ്ഞാ പോരെ. നിങ്ങൾ പറയുന്നത് എന്താ, ഈ സ്ലീവ്ലെസ് ഇട്ട് പെണ്ണുങ്ങൾ നടക്കുന്ന അവർക്ക് എക്സിബിഷൻ, എന്താ എക്സിബിഷനിസം, അതാണ് സൈക്കോളജി, സൈക്കോളജിയിൽ പറയാന്നങ്ങനെ. ഓക്കെ, എങ്ങനെ ഒരുപാട് പഠിച്ചതാണ്, ബുക്സ് എഴുതിയിട്ടുണ്ടാവും, കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷെ ഇത്ര എന്താ പറയാ, ഈ പറഞ്ഞ ഡ്രസ്സിങ്ങിനെ കുറിച്ച് ഇത്രത്തോളം ഗൂഢമായ ഗാഢമായിരുന്നു വിമർശിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും സ്വാതന്ത്ര്യമല്ലേ? സ്ത്രീകളുടെ ഡ്രസ്സിങ്ങിലാണ് ഇയാളെ ഗ്രാജുവേഷൻ ഒക്കെ എനിക്ക് തോന്നുന്നത്. ഡ്രസ്സിങ് നോക്കുന്നതിലാണ് ഊബറിന്റെ പി എച്ച് ഡി സംശയമുണ്ട്. അല്ലാതെ എന്ത് പറയാൻ, അതിൽ പിന്നെ സർജറിയുടെ കാര്യം പറയുന്നുണ്ട്. ഒരാളെ ദേഹത്തെ സർജറി ചെയ്യണോ വേണ്ടേ എന്നുള്ളൊക്കെ അവരുടെ സ്വന്തം തീരുമാനമല്ലേ? ഇപ്പൊ സിനിമ ഫീൽഡിനകത്ത് പല രീതിയിലുള്ള കോസ്മെറ്റിക് സർജറീസ് ഉണ്ട്. അത് അവരുടെ ഫിലിം ഡിപ്പെൻഡ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ അവരുടെ കരിയറിൽ ഡിമാൻഡ് ചെയ്യുന്ന പല പല കാര്യങ്ങൾ വരും. മാത്രമല്ല അതിനെ കൊണ്ടുണ്ടാവുന്ന ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ അവരന്നെയാണ് സഹിക്കുന്നത്, നമ്മളാരൊന്നും സഹിക്കുന്നില്ല. നമ്മളാരും സഹിക്കുന്നില്ലല്ലോ. ഇതിപ്പോ നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ 10 ആള് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ സർജറി ചെയ്യുന്ന എത്ര പേരുണ്ടാവും? അതെ, ഇപ്പൊ 10 ആള് കാണുന്ന വെച്ചാൽ അവർ ചെയ്തോട്ടെ, അതിനിപ്പോ എന്താ, അവരെ ശരീരം അവരെ കാശ് അവരെ കാര്യങ്ങളാണ്. ഇത് ഇതെന്താ പറയുക, ഇത് മൂപ്പരുടെ ചിന്തകളാണ് ഇതൊക്കെ. എനിക്ക് മനസ്സിലായതാ, എൻഡ് ഓഫ് ദ ഡേ ഇയാളുടെ ചിന്ത ഇങ്ങനെയാണ്. അതായത് സ്ത്രീകള് മറ്റേ കുലസ്ത്രീ മോഡലിൽ പോച്ച് മൂടി അങ്ങനെ നടക്കണം മൂപ്പർക്ക്. മൂപ്പർക്ക് ഒരിക്കലും എന്തില്ല, സ്ലീവ്ലെസ് ഇട്ട് ലുലു മോള് പോകുന്ന ഒരു പെൺകുട്ടിയെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ മൂപ്പർക്ക് ലുലു മോള് പോവാം. എന്നിട്ടാണോ ഇയാള് മറ്റേ നടീന്റെ പുറകേക്ക് നടന്നത്, നമ്മളെ എന്താ പെൺകുട്ടിയുടെ നിത്യമേനോ? എന്തോന്നാണ് ഇത്? അല്ല മൂപ്പര് നടന്നതൊക്കെ ഇങ്ങനത്തെ സെലിബ്രിറ്റീസിന്, അതാ രസം, അതാ ആർക്കാര് എന്താണാവോ, എന്താണെങ്കിലും മൂപ്പര് ഇങ്ങനെയൊക്കെ ചാനലുകളിൽ ഇന്റർവ്യൂ കിട്ടാത്തതിന്റെ പ്രശ്നമാണോന്നാവോ? ഏയ് ഇതെന്താ പറയുക, ഇത് മൂപ്പര് ചിന്താഗതി ഇങ്ങനെയാണ്. ഇനി എന്താ പ്രശ്നം വെച്ചാ, ഇതൊക്കെ മൂപ്പര് ചിന്തയിൽ വരും, മൂപ്പര് ഇതൊക്കെ വിളിച്ചു പറയും. നാളെ ഇതാരെങ്കിലും ഇപ്പൊ എന്നെ പോലെ എടുത്ത് റിയാക്ട് ചെയ്യില്ലെങ്കിൽ ഇതിന് ട്രോളർമാരും ഉണ്ടായി ട്രോൾ ചെയ്യും. മൂപ്പര് നാളെ മൂപ്പര ചാനലിൽ വരും, കാര്യം പകുതി മോക കാണിച്ചിട്ട് മൂപ്പര് കടന്ന് കാര്യം. ഇത് നിങ്ങക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന പരിപാടിയല്ലേ? ഒന്ന് ഇതൊന്നും പറയാം, ഒന്നും പറയുന്നതിന് മുന്നേ ചിന്തിച്ചാ പോരെ. പക്ഷെ എന്നാലും മുമ്പ് പറയുന്നത് ഞാൻ സമ്മതിച്ചുട്ടാ. അല്ല നിങ്ങൾ അത്ര വിവരവും വിദ്യാഭ്യാസം ഒക്കെ ഉള്ള ഒരാളല്ലേ, നിങ്ങക്ക് ചിന്തിച്ചിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ സംസാരിക്കാനും. അല്ല മുമ്പ് പറയുന്നുണ്ടല്ലോ, അതാണ് ഞാൻ പറഞ്ഞത്, ഫേക്ക് ആവണില്ല, പറയുന്നുണ്ട്. എന്താണ് പറയണെന്നുള്ളത് ബോധമില്ലാതെ സംസാരിക്കണത് മാത്രം. സ്വന്തം കാര്യം പറയാണ്, ഇപ്പൊ എന്തായിക്കോട്ടെ, നമുക്കിപ്പോ പറഞ്ഞു മാറ്റിക്കാനൊന്നും പറ്റൊന്നുമില്ല. എന്നാലും ഈ ചിന്താഗതിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഷ്ടമാണ്, കുറെ പ്രശ്നമായിരിക്കും. കാരണം നിങ്ങൾക്ക് ഈ ഹാഫ് സ്ലീവ് ഇട്ട പെൺകുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ സഹിക്കണില്ല, അല്ലെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മുന്നോട്ടുള്ള ജീവിതം പ്രശ്നം കഷ്ടമായിരിക്കും.